പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയല്ലേ, മിക്കവാറും പേരൻസോ അല്ലെ ടീച്ചേഴ്സോ ഒക്കെയാണ് ഇത് പറയുക. അതായത് അവർ പറയതാണ് നിങ്ങൾ എത്രത്തോളം ലക്കിയാണ് നിങ്ങൾക്ക് അറിയില്ല, ഇത്ര നല്ല പേരൻസിനെ ഇത്ര സ്നേഹിക്കുന്ന സഹോദരങ്ങളെയും ഇത്ര നല്ല ടീച്ചേഴ്സിന് ഇത്ര നല്ല സൗകര്യങ്ങളും സ്കൂളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് എന്താ തോന്നുക, അത്ര വലിയതൊന്നും തോന്നാറില്ല അല്ലേ. നമ്മളാരേക്ക് എൻ്റെ അച്ഛൻ മമ്മൂട്ടി ഒന്നല്ലല്ലോ, പിന്നെ എന്തിനാ അത്ര വലിയ ലക്കി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം എന്തുകൊണ്ട് നമ്മളങ്ങനെ ചിന്തിക്കാൻ കാരണം, എൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്, നമ്മുടെ ഇമാജിനേഷൻ സ്കില്ല് കുറച്ച് കുറവായത് കൊണ്ടാണ്. നമുക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ എനിക്കിതാ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. ആഫ്രിക്കയിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് കോഫി എന്നാണ്, KOFI. ആ കുട്ടി എല്ലാ ദിവസവും രാവിലെ അലാമൊക്കെ കേട്ടിരിക്കും, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടല്ല. ആഫ്രിക്കയിൽ മൈനുകളുണ്ട്, കൊബാൾട്ട് മൈൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ എണീക്കും, അവിടേക്ക് നടക്കണം, കുറേ ടൂൾസൊക്കെ ആയിട്ട് നടക്കണം. അവിടെ പോയിട്ട് ഈ കൊബാൾട്ട് മൈനിൽ ഭയങ്കര പൊടിയും ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കണം. എന്തിനാണ് ഈ പണിയെടുക്കേണ്ടത്? കാരണം പണിയെടുത്തില്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, ഒരു അനിയനുണ്ട്, അനിയന് ഭക്ഷണം കൊടുക്കാനും ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം വരെ പണിയെടുക്കണം, ഭയങ്കര പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാണ്. പണിയെടുത്ത് പണിയെടുത്ത് കൈ മടുക്കുകയും ചെയ്യും. മാത്രമല്ല വീക്കെൻഡ് ഹോളിഡേ എന്നുള്ള പരിപാടിയൊന്നുമില്ല, എല്ലാ ദിവസവും പണി തന്നെയാണ്. ഇത് ചെയ്താൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ സംഭവിക്കൂ? ഒന്നുമില്ല, ഇത് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് സർവൈവലിന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ കോഫീനെ പോലെ കുറേ കുട്ടികൾ ചെയ്ത് പണിയുകൊണ്ടാണ് നമുക്ക് ഈ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്, നിങ്ങൾ കോഫിയാണോ? അല്ല, നിങ്ങളാണല്ലേ. അപ്പം നിങ്ങൾ ആ കുട്ടിയുടെ ജീവിതം എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല? നിങ്ങളെന്തോ വലിയ കഴിവുള്ള ആളായതുകൊണ്ടാണോ? അല്ല, നിങ്ങളെന്തോ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളെന്തോ ഭീകര കാര്യങ്ങളെന്തോ ചെയ്തോ? നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല, നമ്മളൊന്നും ചെയ്തില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടും കൂടില്ല നമ്മളിങ്ങനെ ജനിച്ചതെന്നല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് ഡ്യൂ ടു ഷിയർ ലക്ക്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്, നമുക്കതിന് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളായി തീർന്നു, അല്ലെ, നമ്മുടെ പേരൻസിന് ജനിച്ചത് നമ്മുടെ കഴിവുകൊണ്ടെന്നല്ല, ജസ്റ്റ് ഭാഗ്യം കൊണ്ടാണ്. അതേ ഭാഗ്യം നേരെ തിരിച്ചറിയാൻ വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഈ കോഫിയുടെ ജീവിതം അല്ലെ അതുപോലത്തെ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ ജനിക്കായിരുന്നു എങ്കിലും നമുക്ക് ഈ ഒരു ജീവിതം കിട്ടി. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനിപ്പോൾ കോഫീനോട് പോയി പറയുകയാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫുമായിട്ട് കോഫിയുടെ ലൈഫ് ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കോഫീനോട് പറയുകയാണെങ്കിൽ കോഫി എത്രത്തോളം സന്തോഷിക്കും നിങ്ങൾക്കറിയോ? ആലോചിച്ച് നോക്ക്, എത്രത്തോളം സന്തോഷിക്കുമായിരിക്കും. നിങ്ങളുടെ ഏറ്റവും വേർസ്റ്റ് മൊമെൻറ്റിലാണ്, പരീക്ഷയിലൊക്കെ മാർക്ക് കുറവ് കിട്ടി, നിങ്ങളുടെ ടീച്ചേഴ്സും പേരൻസൊക്കെ നിങ്ങളെ ചീത്ത പറഞ്ഞ അടിയൊക്കെ കിട്ടി, അങ്ങനത്തെ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും കോഫി വളരെ സന്തോഷത്തോടെ കോഫിയുടെ ലൈഫ് നിങ്ങളുടെ ലൈഫുമായി ട്രേഡ് ചെയ്യാൻ റെഡിയാവും. അപ്പം അത്രത്തോളം ഭാഗ്യമാണ്, അത്രത്തോളം ലക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വേർസ്റ്റ് മൊമെൻസിൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകുക. ഇനി ഞാൻ കോഫിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേയുള്ളൂ. ഇതിനേക്കാളും മിസറബിൾ ആയിട്ടുള്ള ലൈഫ്സ് ലീഡ് ചെയ്യുന്ന പലരും നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പോയിന്റ് വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്കറിയാം ഈ ലക്ക് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ചെറിയൊരു ഗുണമുണ്ടാവും അല്ലേ. കാരണം ഈ ലോട്ടറിയൊക്കെ ജയിച്ച ആൾക്കാരുടെ നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ? ചിലവർ ആ ലോട്ടറി കിട്ടിയ പൈസ ഡബിളാക്കും, ട്രിപ്പിളാക്കും, എന്നിട്ട് അവരത് വേറെ ലെവലിലെത്തിക്കും. അതേസമയം ചിലവർ ലോട്ടറി കിട്ടും, ഉള്ളതും കൂടെ പോവും, വീണ്ടും ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തിയവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ലോട്ടറി കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ഒരു ചോയ്സാണത് എന്നെനിക്കറിയാം. ഏത് ചോയ്സാണ് നിങ്ങൾ എടുക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കുക, പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത്രമാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.